സമൂഹത്തിന്റെയും ഭരണാധികാരികളുടെയും പ്രത്യേക പരിഗണന ലഭിക്കേണ്ട വിഭാഗമായ ഭിന്നശേഷിക്കാരെ, പ്രത്യേകിച്ചും നട്ടലിന് ക്ഷതമേറ്റവരെ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പരാമർശിക്കുക പോലും ചെയ്യാതെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 19 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സംസ്ഥാന പാത ഉപരോധിക്കും. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് റോഡ് ഉപരോധ സമരം നടക്കുകയെന്ന് AKVRF ജില്ലാ ഭാരവാഹികൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിൻ്റെയും ഭരണാധികാരികളുടെയും പ്രത്യേക പരിഗണന ലഭിക്കേണ്ട വിഭാഗമായ ഭിന്നശേഷിക്കാരെ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പരാമർശിക്കുക പോലും ചെയ്യാതെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 19 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സംസ്ഥാന പാത ഉപരോധിക്കും. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് റോഡ് ഉപരോധ സമരം നടക്കുകയെന്നും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനാ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും AKVRF ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നേരത്തെ പറഞ്ഞിരുന്നേ നിങ്ങൾക്ക് ഒരു 2500 രൂപ വെച്ച് തരാം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. ബജറ്റ് വന്നപ്പോൾ ഞങ്ങളെ അവഗണിച്ചു. അപ്പോൾ അതിനും മന്ത്രി പറഞ്ഞു, ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാരണം, ഭിന്നശേഷിക്കാർക്ക് 100 രൂപയെങ്കിലും കൂട്ടി കൊടുക്കണമെങ്കിൽ ഞാൻ കൂടികൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു. ലോകസമാധാനത്തിന് വേണ്ടി 2 കോടി മാറ്റിവെച്ചു. കേരളത്തിലുള്ള ഞങ്ങളെപ്പോഴുള്ളവരുടെ സമാധാനം ആരും കാക്കുന്നു, അത് കാക്കാൻ അവർ നോക്കി കഴിഞ്ഞുമില്ല. അപ്പോൾ അതൊരു വലിയൊരു അവഗണനയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത് ശക്തമായ സമരം നടത്താനുള്ള അതിന് മുന്നോടിയായിട്ടാണ് ഓടുന്നത്. ഈ അടുത്ത 19 ഇവിടെ സ്റ്റേറ്റ് ഹൈവേ എന്ന് ഉപരോധിച്ചുകൊണ്ടാണ് സമരം ഞങ്ങൾ തുടങ്ങുന്നത്. ഏറെക്കാലമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനങ്ങൾ നൽകുകയും വിവിധ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടും ഭരണാധികാരികൾ ഒട്ടും തങ്ങളോട് കനിവ് കാണിച്ചിട്ടില്ലെന്നും, മാത്രമല്ല പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച സംസ്ഥാന ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ സംരക്ഷണവും കരുതലും അർഹതപ്പെട്ട ഭിന്നശേഷിക്കാരെ പൂർണ്ണമായി അവഗണിക്കുകയാണ് ഉണ്ടായതെന്നും, ഭിന്നശേഷി സൗഹൃദം എന്ന പേരിട്ടല്ലാതെ അതിനുവേണ്ടി ഒരു തുകയും ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. പെൻഷൻ ഏകീകരണത്തിലൂടെ എല്ലാവർക്കും 1600 രൂപയാണ് നൽകുന്നതെന്നും, LDF തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഭിന്നശേഷി പെൻഷൻ 2500 രൂപയായി ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതിൽ ഒരു ചെറിയ ശതമാനം പോലും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും, പെൻഷൻ തുക 1600 നിന്ന് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, 2 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന ആശ്വാസകിരണം പദ്ധതി കുടിശ്ശിക സഹിതം ലഭ്യമാക്കുക, സ്വയം തൊഴിൽ പദ്ധതിക്ക് തുക അനുവദിക്കുക, ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നീ ആവശ്യങ്ങളും കൂടി ഉന്നയിച്ചാണ് സമരമെന്നും, വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും അവകാശങ്ങൾ അനുവദിച്ചു കിട്ടുകയും ചെയ്യുന്നവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി മുരുങ്ങമ്പറായി, ഷമീർ ചേന്ദമംഗലൂർ, PJ ജോസഫ്, രതീഷ് പുളിമണ്ണ, ഷെരീഫ് മഞ്ചറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.